ഒന്നിനെയും അഭിമുഖീകരിക്കാനാകാതെ ഒളിച്ചോടേണ്ടി വരുന്ന ഒരു ഭരണാധികാരി സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു ജനതയെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ മുന്നിൽ ചെന്നങ്ങ് കയറിക്കളയാം എന്ന് വിചാരിച്ച പ്രഫുൽ കോട പട്ടേലിന് ലക്ഷദ്വീപ് ജനത കൊടുക്കുന്ന സ്വീകരണം ഒരു കറുത്ത സ്വീകരണം അതുമാത്രമല്ല കൊച്ചി വഴി കവരത്തിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന പ്രഫുൽ കോട പട്ടേൽ കൊച്ചിയിൽ ഒരുപക്ഷെ വമ്പൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് ആ യാത്ര മാറ്റി നേരെ അകത്തിയിലേക്ക് ദാമൻ ഡിയുവിൽ നിന്ന് നേരിട്ടെത്തുക ആ അവിടെ നിന്ന് നേരെ കവർത്തിയിലേക്ക് വരിക ഇതാണ് അദ്ദേഹം പിന്നീട് തയ്യാറാക്കിയ യാത്രാ പ്ലാൻ കൊച്ചിയിൽ വന്നാൽ കേരളത്തിലെ എം പിമാരെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം പുറത്ത് ആരെങ്കിലുമൊക്കെ കരിങ്കൊടി കാട്ടി പ്രതിഷേധത്തിനിറങ്ങും എന്നുള്ള പ്രശ്നം കാരണം കേരളത്തെ തലേ ദിവസവും കൂടി തെറി വിളിച്ചിട്ടാണല്ലോ വരുന്നത് കേരളമാണ് ലക്ഷദ്വീപിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇയാളെടുത്ത തീരുമാനങ്ങളല്ല ആ തീരുമാനങ്ങൾക്കെതിരായി കേരളം ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ലക്ഷദ്വീപ് കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമാണിപ്പോഴും അതൊരു സ്വതന്ത്ര മേഖലയായി നിൽക്കുന്നുവെങ്കിൽ പോലും കേരളവുമായി അത്രമേൽ വൈകാരിക ബന്ധം പുലർത്തുന്ന ജനതയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് കേരളത്തിന് ലക്ഷദ്വീപിൻ്റെ കാര്യം വരുമ്പോൾ ഒരു വികാരമുണ്ട് ആ വികാരം പ്രഫുൽ കോട പട്ടേലിന് മനസ്സിലാകില്ല പ്രഫുൽ കോട പട്ടേലിന് ഇവിടെ മദ്യം ഒഴുക്കാം അവിടെ ബീഫ് നിരോധിക്കാം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളെല്ലാം പൊളിച്ചു കളയാം എന്നിട്ട് ഇതൊക്കെ വികസനമാണ് എന്ന് പറയാം ആ ജനതയെ അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കുമ്പോൾ പോലും ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് പോലും അവരുടെ ആ പരമ്പരാഗത സംസ്കാരത്തെ ആരും അട്ടിമറിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതൊക്കെയാണ് ഈ മനുഷ്യൻ വികസനത്തിൻ്റെ പേരിൽ അട്ടിമറിക്കുന്നത് വികസനം വേണ്ട എന്നിവിടെ ആരും പറയുന്നില്ലല്ലോ ആ തരത്തിൽ വികസനം എന്നുള്ള പേരിൽ ലക്ഷദ്വീപ് ജനതയോട് കോപ്രായങ്ങൾ കാട്ടി അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന് ഒരു കറുത്ത ദിനം സമ്മാനിക്കാൻ ലക്ഷദ്വീപ് ജനതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ അവർക്ക് അഭിമാനിക്കാം കാരണം ഇങ്ങനെയുള്ള ഭരണാധികാരികളെ അങ്ങനെയാണ് നേരിടേണ്ടത് ഒരുപക്ഷേ ഈ പ്രഫുൽ കോട പട്ടേൽ ആദ്യമായി ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിൻ്റെ ചുമതല ഏൽക്കുന്നതിനായി വരുന്ന അവസരത്തിൽ അന്ന് കൊട്ടും പാട്ടുമൊക്കെ ഒക്കെയായി ആഘോഷപൂർവ്വം ആ ലക്ഷദ്വീപ് ജനത മുഴുവൻ ഇറങ്ങി നിന്നാണ് ഈ മനുഷ്യനെ സ്വീകരിച്ചത് ആ ജനതയുടെ മുഖത്ത് നോക്കിയേ അവരെ തീവ്രവാദികളെന്ന് വിളിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്ത അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത അവരുടെ ജീവിതത്തെ താറുമാറാക്കിയ ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയെ ഇങ്ങനെ തന്നെയാണ് നേരിടേണ്ടത് അവർ പാവം മനുഷ്യരാണ് നിസ്സഹായരായ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവർ ഈ മനുഷ്യനെതിരായി അങ്ങനെ ഒരു കടുത്ത രീതിയിലുള്ള പ്രതിഷേധമൊന്നും സംഘടിപ്പിച്ചു എന്ന് വരില്ല അതിനുള്ള സംഘാടന മികവൊന്നും ആ പാവപ്പെട്ട മനുഷ്യർക്കില്ല അതുതന്നെയാണ് ഇവരുടെ ഒരു ബലവും ഒന്ന് വരട്ടിയാൽ ഇവരെല്ലാവരും ഓടി പിന്നോട്ട് പോയിക്കൊള്ളും എന്നുള്ള കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടലിനാണ് കേരളമടക്കമുള്ള നാടുകളിൽ നിന്ന് ലക്ഷദ്വീപിന് കിട്ടിയ പിന്തുണയിലൂടെ മാറ്റിമറിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ലക്ഷദ്വീപ് ജനത ഒരൊറ്റ വികാരമായി ഒരൊറ്റ ചിന്തയായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കറുത്ത ബാഴ്ജുകൾ കുത്തി കറുത്ത മാസ്ക് അണിഞ്ഞ് ഗോ പട്ടേൽ ഗോ എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് പാട്ട കൊട്ടി ചിരട്ട കൊട്ടി മെഴുകുതിരി കൊളി കൊളുത്തി അവരുടെ ആ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്